മൈഫിൻ ടിവിയുടെ ട്രെൻഡ് സെറ്റേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഒരു ബ്രാൻഡ് ന്യൂ ട്രേഡിംഗ് ഡേ ആരംഭിക്കുകയാണ്. പ്രിയ, സംബന്ധിച്ചിടത്തോളം പുലി വരുന്നേ എന്നൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്നും മെക്കാർത്തിയും ജോ ബൈഡനും തമ്മിൽ പല മീറ്റിങ്ങുകളും നടക്കുന്നു, എന്നാൽ ഒരു ഔട്ട്കമ്മും നമുക്ക് ലഭിക്കുന്നുമില്ല. സോ ഇന്നലെ ഒരു ആഗോള വിപണിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? യു എസ് വിപണിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിൽ തന്നെയാണ് ഇന്നലെ യു എസ് വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മനസ്വിനി, ഡൗ ജോൺസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.66% നഷ്ടത്തിൽ, അതായത് 220 പോയിൻ്റ് നഷ്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. S&P 500 1.4% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 43 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടത്തോടു കൂടിയിട്ടാണ് S&P 500 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലും സമാനമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയായിരുന്നു. 1.23% ഒരു നഷ്ടം കണ്ടിട്ടുണ്ടായിരുന്നു. 156 പോയിൻറ്റ് നഷ്ടത്തിലാണ് നാസ്ഡാക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പ്രിയ, അതുപോലെ തന്നെ യൂറോപ്യൻ വിപണിയും ഇന്നലെ ചുവപ്പിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇന്നലത്തെ ആഭ്യന്തര വിപണിയുടെ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കൊണ്ട് കലമുടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം നിഫ്റ്റി ഒരു സൂപ്പർ കൺസോളിഡേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു 3 മണി വരെ, അതിനുശേഷം ഒരു മാസീവ് സെൽ ഓഫും നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യമായി പറയുകയാണെങ്കിൽ 9:30 മുതൽ 2:30 വരെയുള്ള ചാർട്ട് സ്റ്റഡി കൺസോളിഡേഷൻ. ഇന്നലെ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഹാർഡ് ഡേ ആയിരുന്നു എന്ന് തന്നെ നമുക്കൊരു ചാർട്ടിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലെ ഒരു മേജർ ഫാക്ടർ, വിപണിയെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് ഫിൻനിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. ലാർജ് മിനിറ്റിൽ ഫിൻനിഫ്റ്റിയിൽ ഒരു സെൽ ഓഫ് വന്നത് നമുക്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ലെവൽ, സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ നോക്കുമ്പോൾ നിഫ്റ്റി 18,400 എന്നൊരു ലെവൽ ഇന്നും നിഫ്റ്റിക്ക് ഒരു മികച്ച റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. 18,460 മുകളിൽ ഇന്ന് നിഫ്റ്റിക്ക് ട്രേഡ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു ലെവൽ 15 മിനിറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻസ് ട്രേഡേഴ്സിന് നോക്കാവുന്നതാണ്. എന്നാൽ 18,300 താഴെ നിഫ്റ്റി സൂചിക താഴേക്ക് പോകുകയും ആ ഒരു 15 മിനിറ്റ് ആ ഒരു ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ടിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 18,308 ആണ്. സെക്കൻഡ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാവുന്നത് 18,268. തേർഡ് സപ്പോർട്ടായിട്ട് 18,213. ഈ ലെവല് ഇൻട്രാഡേയിൽ സപ്പോർട്ടായിട്ട് നോക്കാം. ഇനി നമ്മൾ റെസിസ്റ്റൻസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 18,404 എന്നൊരു ലെവലാണ്. സെക്കൻഡ് സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നത് 18,460. തേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് 18,499 എന്നൊരു ലെവലാണ് കൺസിഡർ ചെയ്യാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വരുമ്പോഴും ബാങ്ക് നിഫ്റ്റി ഇന്നലെ 43,954 എന്നൊരു ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു കൺസോളിഡേഷൻ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ, 44,000 ബ്രേക്ക്ഔട്ട് നൽകിയെങ്കിലും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ സാധിച്ചിരുന്നില്ല. സോ ഇന്നത്തെ ഒരു ഇൻട്രാഡേയുടെ ലെവൽ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് 43,839 കൺസിഡർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സപ്പോർട്ടായിട്ട് 43,724. തേർഡ് സപ്പോർട്ടായിട്ട് 43,956. ഈ ലെവൽ വാച്ച് ചെയ്യുക. അപ്സൈഡ് റെസിസ്റ്റൻസിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 44,082 മികച്ചൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 42,210 എന്ന ലെവലാണ്. അതിനുശേഷം 44,325 എന്നൊരു ലെവലും ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാനാണ്. ഇന്ന് 44,200 ക്ലോസ് ചെയ്താൽ മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്രഷ് ലോങ് പൊസിഷൻസ് അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം 43,700 എന്നൊരു ലെവലിന് താഴെ ബാങ്ക് നിഫ്റ്റി പോവുകയാണ്. അവിടെ ഒരു 15 മിനിറ്റ് ആ ഒരു ലെവലിന് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏഷ്യൻ വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസ് വിപണിയിൽ പ്രതിഫലിച്ചിട്ടുള്ള ഒരു ദൗർബല്യം ഏഷ്യൻ വിപണികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എല്ലാ സൂചികകളും ഒക്കെ തന്നെ ഇന്ന് ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ ഒരു നഷ്ടമാണ് കാണുന്നത്. SGX നിഫ്റ്റി 0.36% ഒരു നഷ്ടം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിക്കി 225 1.9 എന്ന ഒരു നഷ്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഹാങ്സെങ്ങും ഇതേപോലെ നഷ്ടത്തിൽ തന്നെയാണ് തുടരുന്നത്. 1.6
6% നഷ്ടം ഹാങ്സെങ്ങിലും ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. തായ്വാന്റെയും 0.61% ഒരു നഷ്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോസ്പിയിലും സമാന സ്ഥിതി തന്നെയാണ് ഉള്ളത്. 0.24% ഒരു നഷ്ടം കോസ്പിയിലും കാണുന്നുണ്ട്. ജക്കാർത്ത കോമ്പോസൈറ്റ് മാത്രമാണ് ഇന്ന് ഒരു നേട്ടത്തിൽ തുടരുന്ന ഒരു വിപണിയായിട്ട് തുടരുന്നത്. അതും ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നേട്ടം മാത്രമാണ് ജക്കാർത്ത കോമ്പോസൈറ്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം ഷാങ്ഹായ് കോമ്പോസൈറ്റിലേക്ക് നോക്കുകയാണെങ്കിലും 0.57% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ വ്യാപാരം തുടരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതായത് ആഗോള വിപണികളൊക്കെ തന്നെ ഒരു ദുർബലമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ാണ് US വിപണി ഇന്നലെ വ്യാപാരം ദുർബലമായിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചത്. അപ്പം ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെയും ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഒരു ചെറിയ തോതിലെങ്കിലും എഫക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് വിപണി ഓപ്പൺ ചെയ്യുമ്പോഴും ഇന്നലെ നമുക്കറിയാം പ്രാരംഭഘട്ടത്തിലൊക്കെ വളരെ മുന്നേറ്റത്തിലോട് കൂടിയിട്ട് സെൻസെക്സും നിഫ്റ്റിയും മുന്നേറിയപ്പോൾ മനസ്സിന് സൂചിപ്പിച്ച പോലെ ക്ലോസിംഗ് ആയപ്പോഴേക്കും ചെറിയ തോതിലുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റിയും സെൻസെക്സും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് ഒരു പുതിയ വ്യാപാര ദിവസം ആരംഭിക്കുമ്പോൾ ട്രേഡേഴ്സിനെ കാത്തിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് തന്നെയാണ്. ആഗോള വിപണിയും ഏഷ്യൻ വിപണിയും ചുവപ്പിൽ വ്യാപാരം തുടരുന്നു. അല്ല, ആഗോള വിപണി ചുവപ്പിൽ വ്യാപാരം അവസാനിപ്പിച്ചു, ഏഷ്യൻ വിപണി ചുവപ്പ് പുതച്ചുകൊണ്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, ആ ലെവൽ കൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. പ്രീ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 50 പോയിന്റിന്റെ ഇടിവാണ്. അതായത് ബിയേഴ്സ് ഓൾറെഡി 50 അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 18,294 എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി പ്രീ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 18,300 എന്നൊരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കൂടി നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 200 പോയിന്റിന്റെ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 43,751 എന്ന ഒരു ലെവലിലാണ് പ്രീ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 0.46% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ സോണായ 43,700 എന്ന ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇന്നലെ എക്സ്പയറി ആയ ഫിനാൻഷ്യൽ സർവീസ് സൂചികയിലും ഇന്ന് 0.46% ഇടിവാണ് പ്രീ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് സൂചിക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അണ്ടർ പെർഫോമിംഗ് ആണ്. ഇന്നും 0.45% ഇടിവോടുകൂടിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇന്നലെ ഔട്ട് പെർഫോമൻസ് നടത്തിയ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികയിലും നമുക്ക് ഇന്ന് നേട്ടം ഒന്നും പ്രീ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. മിഡ് ക്യാപ് സൂചിക ഫ്ലാറ്റ് ആയിട്ട് മുന്നേറുമ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.11% ഇടിവോടുകൂടിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിക്സിൽ വലിയ മാറ്റമില്ലാതെ 12 എന്നൊരു ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരാഴ്ചയിൽ 11 മുതൽ 13 വരെയുള്ള ലെവൽ തന്നെയാണ് വിക്സിൽ ട്രേഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റിയുടെ ഹെവി വെയ്റ്റ്സ് ആയ റിലയൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് ലഭിക്കുന്നില്ല. 0.35% ഇടിവോടുകൂടിയാണ് റിലയൻസ് ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ഹെവി വെയ്റ്റ്സ് ആയ HDFC ബാങ്കും ICICI ബാങ്കും നമുക്ക് ഒരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട് പ്രീ മാർക്കറ്റിൽ. HDFC ബാങ്ക് 0.59% ഇടിവോട് മുന്നോട്ട് പോകുമ്പോൾ ICICI ബാങ്കിൽ പ്രീ മാർക്കറ്റിൽ 0.70% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 950 എന്ന ICICI ബാങ്കിൻ്റെ മികച്ച ഒരു സപ്പോർട്ട് പ്രീ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ അവസാന മിനിറ്റിൽ നിഫ്റ്റിയെ കൈവിട്ടത് IT ഇൻഡെക്സ് തന്നെയായിരുന്നു. IT ഇൻഡെക്സിൽ ഒരു സെൽ ഓഫ് നമുക്ക് ലാസ്റ്റ് ഹാഫ് അവറിൽ കാണാൻ സാധിച്ചിരുന്നു. സോ ഇൻഫോസിസ് ഓഹരികൾ ഇന്നിപ്പോൾ നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് പ്രീ മാർക്കറ്റിൽ. 0.29% ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. TCS ഓഹരികളും 0.64% ഇടിവ് നേരിടുമ്പോൾ മറ്റൊരു ഹെവി വെയ്റ്റ്സ് ആയ LNT ഭാഗത്തു നിന്ന് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 0.11% നേട്ടത്തോടു കൂടിയാണ് LNT ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. ആക്സിസ് ബാങ്കിലും നമുക്ക് പ്രീ മാർക്കറ്റിൽ 0.5% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓഹരികളൊക്കെ തന്നെ ഇന്ന് ഒരു ചുവപ്പിലേക്ക് തന്നെ തുടരാനുള്ള ഒരു പ്രവണതയാണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിനി പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വിദേശ നിക്ഷേപകരുടെ ആഭ്യന്തര വിപണിയിലുള്ള നിക്ഷേപത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ FIIs 182.51 കോടി രൂപയുടെ ഓഹരികളാണ് ആഭ്യന്തര വിപണിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം
തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 397.29 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ ആഭ്യന്തര വിപണിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അവർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആഭ്യന്തര വിപണിയിൽ എടുക്കുന്നത്. ഇന്നിപ്പോൾ വിപണിയിൽ ഒരു നെഗറ്റീവ് ട്രെൻഡോട് കൂടിയിട്ട് ഒരു ഗ്യാപ് ഡൗണിൽ ആരംഭിച്ചാൽ കൂടിയും ഈ FIIസിന്റെയും DISന്റെയും ഭാഗത്ത് നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മെയ് മാസത്തിൽ മൊത്തമായിട്ട് വളരെ വലിയൊരു നിക്ഷേപം തുടർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു മെയ് 19 മാത്രമാണ് FIIസിന്റെ ഭാഗത്തു നിന്ന് ഒരു സെല്ലിംഗ് ഉണ്ടായത്. ത്രൂ ഔട്ട് മെയ് മാസത്തിൽ ഒരു ബയ്യിങ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതും ആ 19 എന്ന് പറഞ്ഞാൽ വളരെ ഒരു 100-150 കോടിക്ക് താഴെ മാത്രമാണ് FIIസ് സെല്ല് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ദിവസവും FIIസ് ബൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മികച്ച സപ്പോർട്ട് ആഭ്യന്തര വിപണിക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രിയ, നമുക്ക് നമ്മുടെ പ്രോഗ്രാം അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിപണി അവസാനിപ്പിച്ചതിന് ശേഷം കുറേയധികം റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതൊക്കെ കമ്പനികളാണ് നിക്ഷേപർ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും അശോക് ലെയ്ലാൻഡിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര തന്നെ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആയിരുന്നില്ല അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ബയോകോണിന്റെ റിസൾട്ടും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബയോകോണിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ NMDCയുടെ റിസൾട്ടും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. NMDCയെ സംബന്ധിച്ചും മികച്ച ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ NMDCയുടെയും അതുപോലെ ബയോകോണിന്റെയും അശോക് ലെയ്ലാൻഡിന്റെ ഒക്കെ ഓഹരികൾ ഇന്ന് വിപണിയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഡിക്സൺ ടെക്നോളജീസിന്റെയും റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച റിസൾട്ട് തന്നെയായിരുന്നു അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അതിന്റെ ആ ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് റിസൾട്ട് പുറത്തു വരാനിരിക്കുന്ന ഓഹരിയിലേക്ക് ഒന്ന് ക്യുക്കായിട്ട് നോക്കുകയാണെങ്കിൽ മെറ്റൽ കമ്പനിയായ ഹിൻഡാൽക്കോയും നാഷണൽ അലുമിനിയം കോർപ്പറേഷൻ നാൽക്കോയും അതോടൊപ്പം ഹിൻഡാൽക്കോയും ഇന്ന് റിസൾട്ട് പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരുടെയും ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞത് നൈക്കയിലേക്ക് ഉണ്ടാകും. നൈക്കയുടെ പാരന്റ് കമ്പനിയായ FSN ഇ കോമേഴ്സ് വെഞ്ചർ ഇന്നാണ് റിസൾട്ട് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് തിത്തകര വാഗൺസ് റെയിൽവേ ഓഹരികളിൽ ശ്രദ്ധിക്കുന്ന നിക്ഷേപർ ശ്രദ്ധിക്കുന്ന ഒരു ഓഹരി തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാം തന്നെ. അതോടൊപ്പം കേരളത്തിൻ്റെ വണ്ടർലാ ഹോളിഡേയ്സിൻ്റെ റിസൾട്ടും ഇന്ന് പുറത്തു വരാനിരിക്കുന്നുണ്ട്.